രാമേശ്വര. ഞാൻ വാൽമീകിയുടെ ജീവചരിത്രം ഒരു മോണാക്ട് രൂപത്തിൽ അവതരിപ്പിക്കാൻ പോകുകയാണ്. വാൽമീകിയുടെ യഥാർത്ഥ പേര് രത്നാകരൻ എന്നായിരുന്നു. അയാൾ ഒരു മോഷ്ടാവായിരുന്നു. കാട്ടിൽ വരുന്ന എല്ലാവരുടെയും സ്വത്തും പണവും അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം അയാൾ തട്ടിയെടുത്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സപ്തമുനിമാർ ആ വഴി വന്നു. അവരുടെ നിർദ്ദേശപ്രകാരം അയാൾ സന്യസിക്കുകയും വാൽമീകി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. എങ്കിൽ നമുക്ക് മോണാക്റ്റിലേക്ക് കടക്കാം. അതാ കുറെ മുനിമാർ വരുന്നു, ഇന്നത്തേക്കുള്ളതായി. നിൽക്കവിടെ, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം എനിക്ക് തരൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടമാകും. അല്ലയോ വത്സ, ഞങ്ങൾ മുനിമാരുടെ കയ്യിൽ എന്തുണ്ടാവാനാണ്? ഞങ്ങളൊരു യാത്രയിലാണ്. സന്യാസ ജീവിതം ത്യാഗത്തിന്റെ പ്രതീകമാണ്. എന്നോടാണോ നിങ്ങളുടെ കള്ളം മറിച്ചിൽ? വേഗം നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം എനിക്ക് തരൂ. ശരി, എന്നാൽ എന്റെ ഒരു ചോദ്യത്തിന് നീ ഉത്തരം തരുമോ? ചോദിക്കൂ, എന്തു വേണമെങ്കിലും ചോദിക്കൂ. എന്നാൽ ശരി, നീ ഈ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ നിന്റെ കൂടെ നിന്റെ കുടുംബമുണ്ടോ? എന്താ സംശയം? എന്റെ കുടുംബം മുഴുവനും എന്റെ കൂടെ ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ തന്നെ പോയി ചോദിക്കൂ, ഞങ്ങൾ ഇവിടെ തന്നെ കാത്തു നിൽക്കാം. പ്രിയപത്നി, ഞാൻ ഈ ചെയ്യുന്ന പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ നിങ്ങളും എന്റെ കൂടെ ഉണ്ടാകുകയില്ലേ? ഒരിക്കലുമില്ല. നിങ്ങൾ ചെയ്ത പാപം നിങ്ങൾ തന്നെ അനുഭവിച്ചാ മതി, ഞങ്ങളെ അതിനെ കിട്ടില്ല. ഹേ മുനിവരെ, എനിക്ക് എന്റെ തെറ്റു മനസ്സിലായി. ഈ പാപത്തിൽ നിന്ന് മോചിതനാവാൻ ഒരു ഉപായം പറഞ്ഞു തരൂ. എന്നാൽ ശരി, ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ നീ മരച്ചുവട്ടിലിരുന്ന് രാമനാമം ചൊല്ലു. മുനിമാരുടെ ഉപദേശപ്രകാരം രത്നാകരൻ സന്യസിക്കുകയും പിന്നീട് ചിതൽപുറ്റു വന്ന് മൂടുകയും ചെയ്തു. മുനിമാർ തിരിച്ചു വരുമ്പോഴും സന്യാസം തുടരുക തന്നെയായിരുന്നു. ഇതുകൊണ്ട് മുനിമാർ അമ്പരന്നു. ചിതൽപുറ്റിന്റെ അർത്ഥം വരുന്ന വാൽമീക എന്ന വാക്കിൽ നിന്ന് വാൽമീകി എന്ന പേര് സ്വീകരിക്കുകയും പിന്നീട് അധ്യാത്മ രാമായണം എഴുതുകയും ചെയ്തു. എന്നിട്ട് ശ്രേഷ്ഠനായി. നന്ദി.